ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങൾക്കൊരു ഷൂട്ടുണ്ട്, ഒരു ഷൂട്ടുണ്ട്, ഒരു ജ്വല്ലറിയുടെ ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് കാലത്തന്നെ എണീറ്റ് റെഡി ആവണം. അത് ഷൂട്ട് എവിടെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തൃശ്ശൂരുള്ള തിരുവില്ലാമലയിലാണ്. കറക്റ്റ് അല്ലേ? പ്ലേസ് തന്നെ തിരുവില്ലാമലയിലാണ്. തൃശ്ശൂരും കഴിഞ്ഞ് കുറേ പോകണം. അപ്പോൾ അതേപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. തേനി എണീറ്റ് ഞാൻ കുളിച്ച് റെഡിയായി, പിള്ളേരെ എണീപ്പിച്ച് പിള്ളേർക്ക് പാപ്പ് കൊടുത്ത്, അല്ല അതിനിടയിൽ അവരെ കുളിപ്പിച്ച്, രണ്ട് പേരും നല്ല ഉറക്കാണ്. ഈ സമയമാണ് അവരെ ഉറക്കത്തിൻ്റെ പീക്ക് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ എനിക്കിന്ന് സാരി എടുക്കണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അതിൻ്റെ സാരിയുടെ ഞൊറിയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ സ്ട്രിക്റ്റ് തന്നെയല്ലേ പറയാം, ആ സംഭവം പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഇവിടുത്തതും അതേപോലെ തന്നെ താഴത്തും ഞൊറിയൊക്കെ ഞാൻ പിടിച്ചു വെച്ച് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് എടുക്കാൻ ഞാൻ നോക്കട്ടെ. അതിന് അമ്മേരെ പട്ട് സാരി, അതുപോലെ അഞ്ചു ചേച്ചിയുടെ ജാക്കറ്റും ആണ് കയ്യിലുള്ളത്. അതോ ഭാഗത്ത് ഞാൻ അഞ്ചു ചേച്ചിയുടെ ജാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാച്ച് ആയിട്ടുള്ളൊരു സാരി ഞാൻ ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ അച്ഛനും അമ്മയും വരും, നികിൽച്ചേട്ടനും വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോകുമ്പോൾ എനിക്ക് നീൽ ചേട്ടനും സീനുണ്ടാവുമല്ലോ, ഷൂട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ രണ്ടു പേരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്താ പറയുക, അമ്മയ്ക്ക് പറ്റില്ല. ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും ഒഴിവില്ല. അപ്പോൾ അവിടെ അച്ഛനും അമ്മേനും വിളിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മാമേരെ മോനും വന്നിട്ടുണ്ട്, വിഷ്ണു പാപനും ഉണ്ടായിരിക്കും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കണ്ടറിയാൻ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ ഒരു ദിവസമൊക്കെ അത് ഷൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജ്വല്ലറിയുടെ ഷൂട്ടാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എത്ര സമയം എടുക്കും. ഒരു 2 മണിക്കൂർ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ നന്നാക്കണ വരെ നമുക്ക് ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ കുറപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ ഞങ്ങൾ ചെയ്ത് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ വർക്കുകൾ. കാരണം ഉണ്ണികളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്. വലുതായിട്ടുണ്ടെന്നൊന്നും കാര്യമില്ല, നല്ല കുറുമ്പാണ്. അവരെ നോക്കാനായിട്ട് 2-3 പേര് വേണം. അപ്പം ഞാനിപ്പം വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അച്ഛനും അമ്മേനെയൊക്കെ കൊണ്ടുപോകണം എന്തെങ്കിലും ഷൂട്ടൊക്കെ വരുമ്പോൾ. പിന്നെ ഇവർ അടങ്ങിയിരിക്കുന്ന ടൈപ്പല്ല ഇവർ. നമ്മളിങ്ങനെ ഇവർ കാശിക്കുട്ടനാണെങ്കിൽ ഒരു പാവം കുട്ടനാണ്. അവൻ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫോൺ വെച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെല്ലാം കാണിച്ചോ, കുറച്ച് ഏതെങ്കിലും ഉണ്ടായിട്ടിരിക്കുന്നത്. നമ്മുടെ 2 എന്താ പറയുക വില്ലന്മാർ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇന്ന് എന്താ നമുക്ക് കണ്ടറിയാൻ കഴിച്ചത്. അപ്പോൾ എന്തായാലും വരൂ. ഞാൻ ഇനിയിപ്പോൾ എനിക്ക് സമയം കിട്ടുമെന്ന് അറിയില്ല, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ അച്ഛനും അമ്മയും വരും എന്തായാലും. അപ്പം അതിനുള്ളിൽ ഞാൻ വേഗം റെഡി ആവണം, പിള്ളേർ റെഡി ആക്കണം. അപ്പോൾ ഇഷ്ടറ്റാ ഗൈസ്, ഞാനൊരു മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എത്തിയിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റ് എന്താണെന്നായിട്ട് നിങ്ങൾ ഞെട്ടും. ഇതാണ് നമ്മുടെ അഗാറിന്റെ കോസ്മിക് പ്ലസ് സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ഇതിൽ 5 മോഡ്സും അതേപോലെ തന്നെ 7 ഇന്റർചേഞ്ചബിൾ ഹെഡ്സ് ആണ് കേട്ടോ വരുന്നത്. സുപ്പീരിയർ സോണിക് ടെക്നോളജി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജനറേറ്റ് ചെയ്യുന്നുണ്ട് 40,000 സ്ട്രോക്സ് പെർ മിനിറ്റ്, ഡിമോളിഷിംഗ് ഡീപ് ടൂത്ത് ഡേർട്ട് എഫിഷ്യൻറ്റ്ലി. 5 ക്ലീനിങ് മോഡ്സ് ആണുള്ളത്. ഫസ്റ്റ് 1 വൈറ്റനിങ്, സെക്കൻഡ് 1 ക്ലീനിങ്, തേർഡ് 1 സെൻസിറ്റി, ഫോർത്ത് 1 പോളിഷിംഗ്, ആൻഡ് ലാസ്റ്റ് 1 മസാജ്. കൂടെ തന്നെ ഇന്റർഡെന്റൽ ബ്രഷ് ഹെഡ് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീത്തിന്റെ ഇടയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല എക്സ്ട്രീംലി ഹാർഡ് ടു റീച്ച് ഏരിയാസ്. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ആണ്. ഓരോ 30 സെക്കൻഡ് ആകുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവും. എന്തിനു വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂവ് ടു നെക്സ്റ്റ് ബ്രഷിംഗ് ഏരിയ ആഫ്റ്റർ എവറി 30 സെക്കൻഡ്സ്. വാട്ടർ പ്രൂഫ് ആണ്. മാത്രമല്ല ഇത് പോർട്ടബിളും കൂടിയാണ്. ഇത് 1 ഇയർ വാറന്റിയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും പല്ല് തേക്കും കുറച്ച് മടിയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഡെമോ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അന്ന് തന്നെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്കിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പേസ്റ്റൊക്കെ തേച്ചെടുക്കാം. അതിന് മുന്നായിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്കിത് പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഒരു ജെർക്കിംഗ് വരും, ഒരു എന്താ പറയുക വൈബ്രൻസ് വരും. നിങ്ങൾക്കത് നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ പേസ്റ്റൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ഓരോ 30 സെക്കൻഡ്സ് കൂടുമ്പോൾ സ്റ്റോപ്പ് ആവുന്നതുകൊണ്ട് അതെടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് വെക്കാം. അങ്ങനെ നമുക്ക് മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം. നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്, ഇഷ്ടമുള്ള മോഡലിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് മഴക്കാലം ആയപ്പോൾ നമ്മുടെ ഹാളിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനൊക്കെ വരുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവും മഴക്കാലം. എൻ്റെ അല്ല, നമ്മുടെ പിള്ളേർ ഒരുപാട് ഉണ്ടാവും. അവർ ഈ 10 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ മൂത്രമൊഴിച്ച് കൂട്ടി. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഇവിടെ ഒരാൾക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. കാരണം എൻ്റെ അറിവിലുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെയാണ് അഴക്ക. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഓരോ അഴക്കയുള്ള റൂമിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലയിൽ കുറേ സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി സെറ്റാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് തലമുടി ചെറുതായിട്ടൊന്ന് ഷാമ്പു ഇടണം ഗൈസ്. നമ്മുടെ അല്ലൂസ് ആണെങ്കിൽ അത് നല്ല ഉറക്കമാണ്. കാരണം ഈ ഒരു സമയമാകുമ്പോഴാണ് ഇവർ കൂടുതലായിട്ട് ഉറങ്ങുന്നത്. ഒരു 4 മണി 4:30 സമയത്ത് എന്ന് പറയുന്നത് ഇവരുടെ സുഖ ഉറക്ക സമയമാണ്. നമ്മുടെ അനൂസ് ആണെങ്കിൽ ഇതേ അപ്പുറത്തുണ്ട്, അപ്പുറത്തെ റൂമിലുണ്ട്. അവനും നല്ല ഉറക്കമാണ്. ആന കുത്തി എണീക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കേട്ടോ. ഇനി എങ്ങനെ പിടിച്ച് എണീപ്പിച്ചിട്ടൊന്ന് റെഡിയാക്കാനാണാവോ. ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. അറിയുന്ന പോലൊക്കെ സാരി കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും എവിടെ
എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറുള്ളത് പോലെ ഫീൽ ചെയ്യുന്നു ഗൈസ്. ഇതും അന്നത്തെ ഒരു ഷൂട്ടിൻ്റെ മുല്ലപ്പൂവാട്ടോ, ഞാനത് നാശമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മുല്ലപ്പൂ ബാക്കി ഉണ്ടായിരുന്നു, നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അറിയുന്ന പോലെ ഇപ്പം ഞാൻ സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവരൊക്കെ എടുത്ത് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. വെരി ഗുഡ് ബോയ്. ഹായ് പറ കണ്ണാ, കണ്ണാ ഹായ് പറഞ്ഞേ. ഒരു 8:30 ആയപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ വന്നുട്ടു. അപ്പം ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ്, കാരണം എൻ്റെ സാരി ചീത്തണ്ടാന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഫ്രണ്ടിലിരുന്നപ്പോഴേക്കും മല്ലൂസ് എൻ്റെ മേത്തേക്ക് ചാടി വന്നിട്ട് ഗുസ്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ആരായി? അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മല്ലൂസ് എൻ്റെ അടുത്തേക്ക് വാടാ, ഞാൻ എടുക്കാടാ, അച്ചാച്ചൻ എടുക്കാടാ, അമ്മേരെ സാരി കേടാവിടോ അതൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ എത്തണ വരെ അവൻ എൻ്റെ മടി തെന്നിയായിരുന്നു എന്ന് പറയാമല്ലോ. അപ്പോൾ അതേ നല്ല മഴയാണ് ഇന്ന്. കാലത്ത് തൊട്ടേ നല്ല മഴയാണ്. നമ്മുടെ ഐനുസ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അല്ലുട്ടനാണെങ്കിൽ ഇപ്പോഴും എൻ്റെ മടയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗുസ്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവൻ. നമ്മളിപ്പോൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉണ്ണികളെ അച്ഛൻ്റെ അമ്മയെയും അതുപോലെ തന്നെ മാമൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ജ്വല്ലറി പേര് റാംസൺ എന്നാണ്. ഇത് നമുക്ക് എന്തായാലും ഷൂട്ടിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അതേ ഇവിടെ ഞങ്ങൾ കയറി എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. പിന്നെ ജസ്റ്റ് ഒന്ന് കടയിലുള്ള കളക്ഷൻസൊക്കെ നോക്കി. ഇവിടെയാണെങ്കിൽ ഒത്തിരി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഉണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ക്യാമറ ടീം, വീഡിയോ ടീം എത്തിയിട്ടുണ്ട്. ടിറ്റോ സംഘവുമാണ്. അപ്പോൾ ഇന്ന് ടിറ്റോൻ്റെ കൂടെ ലാൻസ് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റും കൂടിയാണ് കേട്ടോ. അവരുടെ 18 carat കളക്ഷൻസ് നോക്കുകയായിരുന്നു. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാലകളൊക്കെ നല്ല ഭംഗിൻ്റെ കാണാനുണ്ട്. പക്ഷേ ഞാൻ അതൊക്കെ ഫങ്ഷൻ വെയർ ആണെന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കൊണ്ടുവരാൻ പ്രൊമോഷൻ പോകാൻ പറ്റില്ലേ? അവിടെ ഇതിനെ വായിച്ചിട്ട് പോരുള്ളൂ. അതാണ് ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ടോ. ഞങ്ങളപ്പോൾ വേഗം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഷോപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്നൊരു സീനാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു 7-8 തവണയെങ്കിലും ഞങ്ങൾ ഈ ഒരു സീൻ എടുത്തിട്ടുണ്ടാവും. കാരണം എൻ്റെ ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ ശരിയാവാറുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ടാവും. കാരണം ഒരു സിംഗിൾ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര തവണയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നീലിച്ചയുടെ ലോക്കറ്റൊക്കെ നോക്കിയിട്ട് ഉള്ളിൽ കിടന്നപ്പോൾ നല്ല കൃഷ്ണൻ്റെ ലോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി. പിന്നെ ആണെങ്കിലും ഒത്തിരി നല്ല നല്ല എന്താ പറയുക വെഡിങ് സെറ്റുകൾ, നമ്മളെ വെഡിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല നല്ല ഫങ്ഷൻസിനോ ഇടാൻ പറ്റിയ ഒത്തിരി മാലകളുണ്ട്. നല്ല വെറൈറ്റി മാലകളുണ്ട്. ആക്ച്വലി എനിക്കും ഇങ്ങനെ വലിയ മാലകളോട്, സ്വർണ്ണമാലകളോടൊന്നും വലിയൊരു താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഏറ്റവും ഇഷ്ടം റിങ്ങാണ് കേട്ടോ, പിന്നെ പാദസരം. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്, അതിൻ്റെ പായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരാണ് കേട്ടോ. താഴെ ആയിരുന്നു പാർക്കിങ്, അവിടെ പോയിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ എന്തൊട്ടാലും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലത്തും കൂടി കയറാനുണ്ട്. അപ്പം നമ്മുടെ ചേട്ടന്മാരെ, ടിറ്റോ ചേട്ടനെ, ലാൻസ് ചേട്ടനൊക്കെ വിളിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചും കൂടി വേഗത്തിലേക്ക് തോന്നുന്നു ഫിനിഷ് ആയി തോന്നുന്നുണ്ട്. കാരണം നമുക്ക് കൂടുതൽ ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലൂസ് അമ്മരെ കയ്യിൽ നിന്ന് ഉറങ്ങാണ്. അനൂസാണ് എണീറ്റിരിക്കുന്നത്. അപ്പോൾ അവന് കുറച്ച് ഫുഡ് കൊടുക്കണം. അമ്മയ്ക്ക് എൻ്റെ പൊന്നു ഗൈസ്, എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വേണം പറയുകയാണ്, ഫുഡ് കൊടുക്കണ കേസ് ഒരു രക്ഷയില്ല. കാരണം ഇവരെ താളത്തിനനുസരിച്ച് ഒന്ന് ഇരുന്ന് വരുമ്പോൾ അണ്ട് എന്നിട്ടും അത് കഴിക്കില്ല. അതാണ് ഏറ്റവും കഷ്ടം.
ഇത് കണ്ടില്ലേ ഗൈസ്, ഇതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ഷമ നമ്മൾ പഠിക്കും. കാരണം നമുക്കിങ്ങനെയൊക്കെ വർക്കൊക്കെ വരുമ്പോൾ അതാണൊരു ചെറിയൊരു ബുദ്ധിമുട്ട് കേട്ടോ. കാരണം ഇവർ വേഗമൊക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ആശ്വാസമായിരിക്കും. അപ്പോൾ നമുക്കൊരു സമാധാനമായിരിക്കും. അല്ലൂസ് ആണെങ്കിൽ എണീറ്റിട്ടും കൂടി ഇല്ല. അല്ലൂസ് എണീക്കുന്ന പോലെ ഒക്കെ ഉണ്ട്. അവനെ എണീറ്റിട്ടുണ്ടെങ്കിൽ അവനും ഫുഡ് കൊടുക്കണം. പറയേണ്ടത് അമ്മസ് അവനെ എണീറ്റു, അവനും ദേ കുത്തിരുന്ന് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവൻ്റെ കയ്യിലാണെങ്കിൽ ബിരിയാണി റൈസിൻ്റെ ആ പാത്രം വെച്ചു കൊടുത്തിട്ടാണ്, ഫോണും വെച്ച് കൊടുത്തിട്ടാണ്, അവൻ്റെ വീഡിയോസൊക്കെ കാണിച്ചിട്ടിട്ടാണ് ഞാൻ അത് കൊടുത്തത്, നമ്മുടെ ചോറ് കൊടുക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വായ തുറക്കുള്ളൂ. അപ്പോൾ അവിടെ കാണുന്നവർക്കൊക്കെ ഹായ് ബൈ ഒക്കെ പറയുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവില്ല. ഞങ്ങൾക്ക് വായ തുറക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ അമ്മതി അവരുടെ കിട്ടുന്ന വർത്തമാനം പറയുകയാണ്, നമ്മുടെ ജ്വല്ലറിയിൽ തന്നെയുള്ള ടീംസ് ആണ് കേട്ടോ നമ്മളെ ഫുഡ് കഴിക്കാൻ നമ്മൾ ഒരുമിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവൻ രണ്ട് മൂന്ന് വായ കൊടുത്തു. തൽക്കാലം ആശ്വാസം. അതിനും ഒരു ഒരു മൂന്നാലഞ്ച് വായ കഴിച്ചിട്ടുണ്ട് എന്തായാലും. അവിടെ നമ്മൾ നേരെ വന്നത് ഇവരെ തന്നെ റാംസന്റെ ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സെറ്റും മുണ്ടും സമൂഹങ്ങളൊക്കെ ആയിട്ട് ഹോൾസെയിലായിട്ട് പോണത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോ എന്റെ കിളി പോയി ഗൈസ്. അടിപൊളി കളക്ഷൻസ് ആണ്. സെറ്റ് മുണ്ടിൻ്റെയും ദാവടിയുടെയും പിന്നെ പട്ടുപാവാടയുടെയും സെറ്റ് സാരിയുടെയും മുണ്ടിൻ്റെയും അങ്ങനെ കളർ സാരിയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോണത്. അമ്മയ്ക്കാണെങ്കിൽ ഒരു മായിക ലോകത്ത് ചെന്ന പോലെയാണ് കേട്ടോ. കാരണം സെറ്റുമുണ്ടിന് ഇത്രയധികം കളക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. സെറ്റുമുണ്ടിനോടൊരു ഇഷ്ടം തോന്നിയത് ഇപ്പോഴാണ്. എത്ര രസമൊക്കെ കാണാമെന്നറിയോ, ഞാൻ ചുമ്മാ പറയുന്നതല്ലേ കേട്ടോ. അമ്മയ്ക്ക് എല്ലാ ഒരുവിധം അമ്മയ്ക്ക് എല്ലാതും ഇഷ്ടമായി. കാരണം അമ്മയ്ക്ക് സാരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണെങ്കിൽ പുതിയ ട്രെൻഡ് എനിക്ക് എന്താ പറയണമെന്നില്ല, നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് പോയിട്ട് എടുക്കണം, അപ്പോഴേ നമുക്ക് എന്താ പറയുക, കുറേ കളക്ഷൻസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഒരു സാധാ ഒരു ചെറിയൊരു കളക്ഷനെന്നല്ല നമ്മൾ എടുക്കുക. ഇതൊരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ്. അടിപൊളിയാണ്. ഇതേ അച്ഛനും അമ്മേനെയും കൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഷോട്ടൊക്കെ എടുക്കാണല്ലോ. അപ്പോൾ അമ്മയാണെങ്കിൽ ഞാൻ ഏതെടുക്കും ഏതെടുക്കും എന്നുള്ള മൈൻഡിലെല്ലാം നോക്കിക്കാണ്. എനിക്കായാലും ഇഷ്ടമായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് സാരീനോടൊക്കെ ഒരു ഇഷ്ടം തോന്നണത്. പിന്നെ ഇവിടെ വരെ വന്നിട്ട് എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഇത്രയും നല്ലൊരു ഷോപ്പിൽ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സെറ്റും മുടി, എനിക്കും സെറ്റും മുണ്ടാട്ടോ ഇഷ്ടം. കാരണം സെറ്റും മുണ്ടാണ് എടുക്കാൻ കുറച്ചും കൂടിയും സുഖം. അതുകൊണ്ടാണ് സെറ്റ് സാരി എടുക്കാൻ കുറച്ചും കൂടിയും ഞൊറി പിടിക്കണം സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പം ഞാനും അമ്മയും തപ്പിക്കൊണ്ടിരിക്കണം. അമ്മയ്ക്ക് പറ്റിയൊരു സെറ്റും മുണ്ട് എടുക്കണം. അപ്പോൾ ഞങ്ങൾക്കായാലും എപ്പോഴായാലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുതിയൊരു ട്രെൻഡ് നോക്കി എടുക്കണം. അപ്പോൾ പിന്നെ മറ്റേ ഇങ്ങനെ ലൈൻ ലൈൻ വരുന്നതല്ലേ ഇപ്പോഴത്തെ സെറ്റും മുണ്ടിൻ്റെ ഒക്കെ ട്രെൻഡ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്, എനിക്കറിയില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വേറൊരു ടൈപ്പ് ഇഷ്ടപ്പെടും, ഒരു പച്ച ഗ്രീൻ. ആ ഗ്രീനുമ്പോൾ തന്നെ ഗ്രീനും ഗോൾഡനും കൂടിയിട്ട് ഇങ്ങനെ ലൈൻ വന്നിട്ട് നല്ല എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടത്. വിഷ്ണുമാമനോട് പറ വിഷ്ണുമാമനോട് പറടാ.
കുറെ അധികം കാണുമ്പോൾ നമ്മൾ എല്ലാവരും പറയില്ലേ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതേപോലെ ആയിരുന്നു, ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഫൈനലി ഞങ്ങൾ ഈ ഒരു കളർ നോക്കി സെലക്ട് ചെയ്തത്, ഇല്ലാത്തൊരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ഇഷ്ടമായി, പിന്നെ ഞാൻ എടുത്തില്ലേ, കാരണം ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് ആയാലും എടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു സെറ്റ് മൂഡ് നോക്കിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടാ. ഇവിടെ എനിക്ക് ശരിക്കും നിങ്ങൾ ഈ ഒരു ഭാഗത്തുള്ളവരാണെങ്കിൽ, തിരുവല്ല ഭാഗത്തുള്ളവരാണെങ്കിൽ ഈ ഷോപ്പിലൊക്കെ ഒന്ന് കയറണം, അടിപൊളിയായിട്ടിട്ട് കാണാനായിട്ട്. ഞാൻ അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മുടെ ചെക്കന്മാരൊക്കെ ഇതിൽ കയറ്റിയിരിക്കുന്നത്, നമ്മുടെ വിഷ്ണു മാമൻ. അവർക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് തള്ളിക്കൊണ്ട് നടന്നു. അപ്പം എൻ്റെ അമ്മ ചീത്തറിയായിരുന്നു, മോളെ വേണ്ട വേണ്ട, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് വെക്കി നിർത്തടി എന്ന് പറയായിരുന്നു എന്നോട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് തള്ളിയപ്പോഴേക്ക് ഇവിടെ ചിരികളൊക്കെ മിന്നിമായി മറിയുകയുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷം. നമ്മുടെ അൽവസിനും അയനൂസിനും ഇങ്ങനത്തെ ഏർപ്പാടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്, ഇങ്ങനെ വണ്ടിയിൽ പോവുക, ഇങ്ങനെ ഉന്തിക്കൊണ്ട് എടുക്കാത്തൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതില് പോവാൻ പറ്റില്ല, അതില് പോവാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്നും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ. നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ വരുന്ന വഴി ഞങ്ങൾ കുറേ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇറങ്ങി ഒന്ന് രണ്ട് റീലൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ടിറ്റോനൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ആ സ്ഥലം കാണുമ്പോൾ നീ അപ്പം ചവിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും നോക്കാം. പക്ഷേങ്കിൽ വരുന്ന വഴി നല്ല മഴ ആയതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ ആ ഭാഗത്തു നിന്ന് കാർ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടും അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയില്ല കേട്ടോ. നേരെ നമ്മുടെ ഉത്രാളിക്കാവിലേക്ക് വന്നു. ഇവിടെയാണെങ്കിൽ നല്ല വൈബായിരുന്നു കേട്ടോ, നട തുറന്ന സമയം. അതേപോലെ നല്ല മഴക്കാരുണ്ട്, കോടയുണ്ട്. പിന്നെ ഞങ്ങൾ പറയുന്ന ഒരു ട്രെയിൻ വന്നിരുന്നെങ്കിൽ അതും കാണാമായിരുന്നു. അടിപൊളി സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത്. ഇപ്പം എന്താ പറയുക, നല്ല മനസ്സിലൊക്കെ നല്ലൊരു സമാധാനം, നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ട്രെയിൻ പോകാൻ ഞങ്ങളൊന്നൊരു ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ നല്ല അടിപൊളി മഴ പെയ്തു. കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഫോട്ടോ എടുത്താൽ മഴ കൊണ്ടിട്ട്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ മിസ്സായിപ്പോയി. കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. ആ ഒരു സംഭവം, ആ ഒരു വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറിൽ വെച്ച് ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയത്. അപ്പോൾ അമ്മ എന്നോട് പറയായിരുന്നു ഞാനൊരു 10 മിനിറ്റും കൂടി നിൽക്കാൻ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ മഴ കണ്ടപ്പോൾ പെട്ടെന്നൊന്നും നിൽക്കുന്ന ഒരു തോരുന്ന മഴയായി തോന്നിയില്ല. പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീടെത്തണം നോക്കിയായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അതേ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളെ വീട് ഇവിടെ കഴിഞ്ഞാണ്. അപ്പോൾ നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായിരുന്നു നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യൂ.